നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതുവരെ നമ്മളിങ്ങനെ ആധ്യാത്മികമായ വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഇന്നും മനസ്സിലാത്തൊരു ജാള്യത ഉണ്ടാക്കുന്ന ഒരു അനുഭവകഥ. ശരിക്കും മനസ്സിൽ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ എന്താ പറയണേ ഒരു മരണതുല്യമായ ഒരു ഭീതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയൊരു കഥയാണ്. ഞങ്ങൾ ഈ ആദ്യമായിട്ട് മലേഷ്യക്ക് പൂജയ്ക്കായിട്ട് പോകാനായിട്ട് രൂപ ഞാൻ മലേഷ്യ പോയിട്ടുണ്ട്. പൂജയ്ക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു, ടിക്കറ്റ് എല്ലാം ഓക്കെ ആക്കി, എയർ ഏഷ്യ എല്ലാം റെഡിയായി. വിടുന്നപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ പല സാധനങ്ങളും കിട്ടാൻ ഇടയില്ല. ഇങ്ങനെ വിടുന്ന ഒരു കാർട്ടൺ ബോക്സിനകത്ത് നമുക്ക് പറയാം ഒരു 10 ദിവസത്തെ പരിപാടികളുണ്ട് അവിടെ. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കെട്ടി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 10 ദിവസം അവിടെ മുറുക്കാനും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു 2 കെട്ട് വെറ്റിന് അടയ്ക്കാഴും നല്ല വാസന പുകയിലേ ചുണ്ണാമ്പൊക്കെ മേടിച്ച് എല്ലാം പാക്ക് ചെയ്ത് അതും ഈ പെട്ടിക്കകത്ത് വെച്ച് അങ്ങനെ രാത്രിയിൽ 12 മണിക്കൊക്കെയുണ്ട ഫ്ലൈറ്റ്. നേരത്തെ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പ് ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. 2 മണിക്കൂർ മുമ്പേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അതിനും അരമണിക്കൂർ മുമ്പേ നമ്മൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തി അവിടെ ഈ കാർട്ടണൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് വെച്ച് റാപ്പ് ചെയ്യാൻ പറ്റും, എല്ലാം റാപ്പ് ചെയ്ത് റെഡിയാക്കി എല്ലാം ചെക്കിങ്ങിൽ കൊടുത്ത്, ചെക്കിങ് കൗണ്ടറിൽ കൊടുത്ത് അകത്ത് കയറ്റി വിട്ടു. ബോർഡിംഗ് പാസ് എല്ലാം മേടിച്ചു, സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു. നേരെ ഞങ്ങൾ ഹോളിലെത്തി, ഗേറ്റിൻ്റെ അവിടെ എത്തി. അത് അവിടെ എല്ലാം ഒന്ന് കറങ്ങി അടിച്ചൊക്കെ നടന്ന് കടകളൊക്കെ കണ്ടിട്ട് ആ ഗേറ്റിൻ്റെ അവിടുത്തെ കസരെ വന്ന് അവരിരുന്നു. അപ്പോൾ ഉണ്ട് ദൂരെ നിന്ന് 2 അവരുടെ പോലീസുകാർ, അവര് നമ്മുടെ ഈ എയർപോർട്ട് സെക്യൂരിറ്റി CISF ആൾക്കാരാണ്, ഹിന്ദിക്കാരാണ്. അവർ രണ്ടുപേരും വന്നിട്ട് യു ആർ വിശ്വത്തിലി പ്ലീസ് കം വിത്ത് അസ്. ഞാൻ എഴുന്നേറ്റ് അവരെ എൻ്റെ കൂടെ ഉള്ളവരെ കൂടെ അവരും വന്നിട്ടിരിക്കുക, എന്താ വിഷയം, പാവപ്പാടെ ഒരു ഭയപ്പാടും. കാര്യം പോലീസുകാരും ഒന്ന് വിളിച്ചോണ്ട് പോവാ. മനസ്സിനകത്തുകൂടി ഇങ്ങനെ അവരുടെ കൂടെ ഞാനും നടന്നു, എൻ്റെ മനസ്സിനകത്തുകൂടി ഇങ്ങനെ 1000 ചിന്തകളാണ് വരുന്നത്. ഞാനീ പുകയിലെടുത്ത് ഇതിനകത്ത് കയറ്റി ചെയ്ത് അബദ്ധമായിട്ടുണ്ടാവും, അല്ല കഞ്ചാവാണെന്ന് വിചാരിച്ചിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. ഈ നീ ഗോതമ്പുണ്ടത് ഇന്ന് തന്നെ നിവൃത്തി ഉണ്ടാവുള്ളൂ, മിക്കവാറും ആപ്പിലായി എന്നൊക്കെ വിചാരിച്ച അവരുടെ കൂടെ ഞാൻ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് ഒരു താഴോട്ടുള്ള ഇറക്കം ഒരു സ്റ്റെയർകേസൊക്കെ ഇറങ്ങി അങ്ങ് താഴെ പോയി. എന്നിട്ടൊരു വലിയ ഹാളിലൂടെ പോവാണ്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ ഈ ബെൽറ്റുകളിൽ കൂടി ഇങ്ങനെ പാക്ക് പെട്ടികളോ പാഴ്സലിങ്ങനെ ഒത്തിരി ചെയിനായിട്ട് ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ട്. ഇതൊന്നും കാണാനുള്ള മാനസികാവസ്ഥ ഇരിക്കില്ല. ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ ആലന പോലെ വിറച്ച് അവരുടെ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. മിക്കവാറും നർക്കോട്ടിക്സ് ആക്ട് പ്രകാരം ഞാൻ അകത്താക്കാൻ പോവാണ്. കാര്യം പുകയിലെയാണ് ഇതിനകത്തിരിക്കണത്, എനിക്കിത് അറിയത്തില്ലല്ലോ. കുറേ ദൂരെ ഒരു 10-15-20 മിനിറ്റ് നടന്ന് അവസാനം ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഓഫീസറുടെ ഒരു റൂമുണ്ട്, അതിനകത്ത് ചെന്നു. അതിനകത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഈ പെട്ടി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കിടുകിടുകിടാത്ത് വിറച്ചുകൊണ്ട് അവിടെ നിൽക്കുക. അവർ ഒരു സ്ത്രീ ആയിരുന്നു, ഒരു നമ്മുടെ മലയാളി ആയിരുന്നു. അവരെന്നൊക്കെ ചോദിച്ച് പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ ഈ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചു വലിച്ചു കളഞ്ഞ് കെട്ടൊക്കെ അഴിച്ച് പെട്ടി തുറന്നു. അങ്ങനെ തുറന്നപ്പോൾ എനിക്ക് അതിനകത്ത് കർപ്പൂരം വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് കർപ്പൂരം ഉണ്ട്, എവിടെ പോവാ, പൂജാവിഷയത്തിന് വേണ്ടി പോവാണ്. അവരൊന്ന് ചിരിച്ചു, പൂജയ്ക്കായിട്ട് പോവാ. അപ്പോൾ കർപ്പൂരം അവിടെ മലേഷ്യയിൽ നല്ല കർപ്പൂരം ഇല്ല എന്ന് അവിടെ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു അവിടുത്തെ ഈ മെഴുകു ധാരാളമുള്ള കർപ്പൂരമാണ് അതിൻ്റെ. അവരൊരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞ് കർപ്പൂരം ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ആ കർപ്പൂരം എടുത്ത് മാറ്റിയിട്ട് കെട്ടിക്കോളാം. ഓ, ജീവനെ തിരിച്ച് നമുക്ക് വീണു, പുകയിലൊന്നും അല്ല വിഷയം. അല്ല, കർപ്പൂരം എടുത്ത് മാറ്റി തിരിച്ച് കെട്ടി. വീണ്ടും അവർ തന്നെ അത് പാഴ്സൽ മറ്റേതിൻ്റെ കൂടെ കയറ്റി വിട്ടോളാം പറഞ്ഞു, എന്നോട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ചിരിച്ചു ആ യാത്രയെ. ഈ അന്നേരം എനിക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയാണ്. കാര്യം ഈ കർപ്പൂരം കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇതിനെ കൊണ്ട് ഒത്തിരി വിശദമായിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകാൻ കൊണ്ടുപോകരുത് ഇതെല്ലാം നമ്മൾ പിന്നെയും കുറച്ചുകൂടെ പഠിച്ചു. ഈ കർപ്പൂരത്തിൻ്റെ വിഷയത്തിൽ ഞാൻ പെട്ടുപോയ പിടിയിൽ ഇന്നും
ഒരു ജാള്യതയാണ് മനസ്സിനകത്ത്. ഈ നാണക്കേടുണ്ടായ ഒരു വലിയ സബ്ജക്റ്റായിട്ട് മനസ്സിലിങ്ങനെ കിടക്കും എപ്പോഴും. എല്ലാവർക്കും ജീവിക്കാനായിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഒത്തിരി അബദ്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകാറുണ്ടല്ലോ. ഈ അബദ്ധങ്ങളെ കുറിച്ചൊക്കെ ഇതുപോലെ സമയം കിട്ടുമ്പോൾ പറയാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം. കൊറോണ കാലമല്ലേ. നമസ്കാരം.